ഗ്രൂപ്പ് വഴക്കൊക്കെ മുറിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിനെക്കുറിച്ചുള്ള ഒരു വാർത്താ സമ്മേളനത്തിലെ ചോദ്യവും ഉത്തരവും രസകരമായിരുന്നു അത് നിങ്ങളല്ലേ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് കൊടുക്കല്ലേ നിങ്ങൾ എന്തെങ്കിലും എഴുതുക നിങ്ങളുടെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമ്പം എന്റെ പുറത്തോട്ട് വെക്കാൻ അത് നടക്കത്തില്ല ഞാനും അല്പം വേഗത്തിൽ കയറി ചെല്ലുമ്പം ഈ അസുഖമായി കിടന്ന് അന്തിമ അഭിലാഷം എന്ന് പറഞ്ഞ ഈ അമ്മ അവിടെ നെല്ലി ചിക്കിക്കൊണ്ട് പായ നിൽക്കുകയായിരുന്നു ഈ മകൻ ചെന്ന് കൂരി എടുത്തിട്ട് ഒരൊറ്റി ഓട്ട ഞാൻ വരുന്നതിന് മുൻപ് കൊണ്ട് കട്ടിലേക്ക് കടത്തണം കരിങ്കൊടി പ്രതികരണങ്ങൾ ഉണ്ടാകും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ പരിപാടികൾ കറുത്ത തുണികൊണ്ട് അപ്പെടുത്തു മാറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു കാലം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു എനിക്ക് ഈ കറുത്ത തുണി കാണുന്നതിൽ ഒരു അതിർത്തിയില്ല അതായത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ പോലും ആളുകൾ കയറിയിരിക്കുന്ന ഒരു ഒരു ദിവസം എന്റെ കസേര വന്ന ഒരാൾ വരെ ഇരുന്നു നമസ്കാരം ഉമ്മൻചാണ്ടിക്ക് നാടുനീളം ജനം തെരുവിലിറങ്ങിക്കൊണ്ട് യാത്രയയപ്പ് നൽകുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ജനങ്ങളുമായി എങ്ങനെയാണ് ഇങ്ങനെ ഇടപഴകി ഒരു നേതാവ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇപ്പോഴാണ് ഒരർത്ഥത്തിൽ ഇത്രമാത്രം ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പലരും ആലോചിക്കുന്നത് അദ്ദേഹത്തെ യാത്രയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള സമൂഹവുമായിട്ടുള്ള പ്രതികരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർത്തു പോവുകയാണ് പല ആളുകളും ഉമ്മൻചാണ്ടിയെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹം വീടുകളിലേക്ക് വരുന്നതിന് വേണ്ടിയും പലപ്പോഴും ഉമ്മൻചാണ്ടിയോട് കള്ളം പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പല സമയത്തും പ്രതികരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരിക്കൽ കുഞ്ഞുഞ്ഞു കഥകൾ എന്ന അദ്ദേഹത്തിൻ്റെ തമാശകൾ ചേർത്തുകൊണ്ട് പി ടി ചാക്കോ ഇറക്കിയ ഒരു പുസ്തകമുണ്ട് ആ ഒന്നിലധികം പുസ്തകങ്ങളുണ്ട് അതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ആൾ തന്നെ കള്ളം പറഞ്ഞ് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു കഥ കഴിഞ്ഞ ദിവസം എൻ്റെ ഈ കഥകളിലെ ഒരു പ്രധാന നായികയെ കണ്ടുമുട്ടി എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഞാൻ വളരെ തിരക്കിട്ട് പോവുക അപ്പം വളരെ ദുഃഖിതനായി വളരെ വിഷമത്തോടുകൂടി എന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു ഞാൻ കാര്യങ്ങൾ തിരക്കി ഡോക്ടർ ആശുപത്രിയിലാണോ ഡോക്ടറെ വിളിച്ച് പറയാം എന്ത് വേണം ചെയ്യാൻ താൻ വിഷമിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട അമ്മയുടെ അന്തിമ അഭിലാഷം സാറിനെ ഒന്ന് കാണണമെന്നാണ് അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള വീടാണ് പല പ്രാവശ്യം പോയിട്ടുള്ളതാണ് ഈ അമ്മയെ നേരിട്ടറിയാം ഞാൻ വളരെ വിഷമത്തിലായി വളരെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് പോകുന്ന വഴിക്കാണ് പക്ഷെ എന്നാലും പോകാതിരിക്കാൻ ഒക്കത്തില്ല കാരണം അതുപോലെ വർത്തമാനം പറഞ്ഞു ഞാൻ നേരെ കാർ തിരിച്ചു വിടാൻ പറഞ്ഞു ആളിൻ്റെ വീട്ടിൽ ചെന്നു കാർ നിർത്തി പടി കയറണം ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ എൻ്റെ ഈ സഹപ്രവർത്തകൻ ചാടി ഇറങ്ങി ഓടുന്നത് കണ്ടു ഞാനും അല്പം എന്തായി വല്ല കുഴപ്പമാണോന്നറിയാ അറിയാൻ വേണ്ടി ഞാനും അല്പം വേഗത്തിൽ കയറി ചെല്ലുമ്പം ഈ അസുഖമായി കിടന്ന് അന്തിമ അഭിലാഷം എന്ന് പറഞ്ഞ് ഈ അമ്മ അവിടെ നെല്ലി ചിക്കിക്കൊണ്ട് പായ നിൽക്കുകയായിരുന്നു ഈ മകൻ ചെന്ന് കൂരി എടുത്തിട്ട് ഒരൊറ്റി ഓട്ട ഞാൻ വരുന്നതിന് മുൻപ് കൊണ്ട് കട്ടിലേക്ക് കടത്തണം അപ്പം ഈ പോണ വഴിക്ക് പറയുന്നുണ്ട് അമ്മ എന്തു പണിയാ കാണിച്ചത് ഇവിടെ കട്ടിലേക്ക് കടക്കണമെന്നല്ലേ പറഞ്ഞത് അപ്പം ഈ അമ്മ പറഞ്ഞു മോനെ ഞാൻ ഇതുവരെ കാത്തിരുന്ന് ഇനി വരികയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് വെയിൽ വന്നപ്പോൾ അല്പം നെല്ല് ഒന്ന് ചെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നീട് ഒരിക്കൽ ആ അമ്മയെ ഉമ്മൻചാണ്ടി മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുകയുണ്ടായി അത് സംബന്ധിച്ച അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വീണ്ടും ഒന്നുകൂടെ പോയി അവരുടെ കൊച്ചുമകൻ്റെ അതായത് എന്നെ വിളിച്ചുകൊണ്ട് പോയ പ്രവർത്തകൻ്റെ മകൻ്റെ കല്യാണം ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് ഈ മകനെ കണ്ട് അഭിനന്ദിക്കുന്നതിനിടയ്ക്ക് ഈ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇറങ്ങി വരിക ഞാൻ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി
ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ തുടർച്ചയായി അങ്ങോട്ടും ഇങ്ങോട്ടും സമരങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ വരുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അതിശക്തമായ സമരങ്ങൾ പല ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും LDFഉം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങളുടെ തുടർച്ചയായി പലപ്പോഴും മുഖ്യമന്ത്രിമാർ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സുരക്ഷ കർശനമാക്കും. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, അതിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് നടക്കാൻ കഴിയില്ല. അത് മൊത്തത്തിൽ സംസ്ഥാന താല്പര്യം എന്നുള്ള നിലയിൽ വരുമല്ലോ, സുരക്ഷാ താല്പര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഇഷ്ടത്തിന് അവിടെ പ്രസക്തിയില്ലാണ്ടാവും. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ ഒരു ഘട്ടത്തിൽ സുരക്ഷ കർശനമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. സെക്രട്ടേറിയറ്റിലൊന്നും അങ്ങനെ ആളുകളൊന്നും കയറാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നു. എന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ കിട്ടുന്ന അറിവാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെയുള്ളതാണ്. ഇപ്പോൾ ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതിന്റെ പേരിൽ ജനങ്ങളെ എന്നിൽ നിന്ന് അകറ്റുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ്. സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് സഹമന്ത്രിമാര് പറഞ്ഞു. ഞാൻ എപ്പോഴും ഭൂരിപക്ഷം പേരുടെ അഭിപ്രായത്തോടങ്ങ് യോജിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നിനും എതിർക്കുന്നില്ല, ഇഷ്ടാനുസരണമുള്ള നിയന്ത്രണങ്ങൾ വെച്ചോളാമെന്ന്. അപ്പൊ അവര് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പഴാ ഞാൻ പറഞ്ഞു, ഞാൻ എതിർക്കത്തില്ല, ഞാൻ സഹകരിക്കും, പക്ഷേ ഞാൻ സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങിയാണെങ്കിലും ജനങ്ങളെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്റെ കൂടെ ഞാനിവിടെ കൂടുക, അനുകൂലിക്കുക. അവര് നിയന്ത്രണങ്ങളുടെ ചില നടപടികൾ ക്രമങ്ങളൊക്കെ ആരംഭിച്ചു. ഞാന് സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങി ജനങ്ങളെ കാണാനുള്ള സംവിധാനങ്ങളും ഒരുക്കി തുടങ്ങി. അങ്ങനെ സുരക്ഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കരിങ്കൊടി പ്രതികരണങ്ങൾ വരുന്നത്. സ്വാഭാവികമായും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ എതിരെ നേരിടേണ്ടി വരുന്ന കരിങ്കൊടി പ്രകടനങ്ങൾ. അപ്പോൾ കരിങ്കൊടി വരുമ്പോൾ പോലീസുകാർ എന്ത് ചെയ്യുന്നു, എല്ലാ കാലത്തുള്ള ഒരു പ്രശ്നമാണല്ലോ. കരിങ്കൊടി പ്രതികരണങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരുടെ പരിപാടികൾ കറുത്ത തുണിയുണ്ട് അപ്പെടുത്ത് മാറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. കരിങ്കൊടി അല്ലെങ്കിൽ കറുത്ത തുണി കണ്ട പൊതു പരിപാടികളിൽ നിന്ന് അവരെ മാറ്റും, അത് വലിയ വാർത്തയൊക്കെ. അപ്പോൾ അത്തരം കരിങ്കൊടിയോടും കറുത്ത തുണിയോടുമുള്ള ആ വിവാദ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ തന്റെ പ്രതികരണം എന്താണ് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കറുത്ത തുണി കാണുന്നതിൽ ഒരു അതിർത്തിയില്ല. ആകെ ഈ തിരുവന്ത പതാക കാണുന്നതിലൊരു താല്പര്യമുണ്ട്. ഈ മൂന്ന് കളറിലുള്ള അതിന്റെ വളരെ ചെറുപ്പം മുതലേ, വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ മുതലേ തുടങ്ങിയ ഒന്നായതുകൊണ്ട് അതിനോടൊരു പ്രതിപത്തിയുണ്ട്. മറ്റ് അതേസമയം ഒരു നിറത്തോടും ഒരു അതിർത്തിയില്ല. അതിനോടൊക്കെ നമ്മള് നമ്മുടേതായ രീതിയിലുള്ള ഒരു പ്രതികരണം എന്നത് കവിഞ്ഞിട്ട് യാതൊന്നും ഇല്ല. അപ്പോൾ ഇതിനൊക്കെ മുന്നേ അദ്ദേഹത്തിൻ്റെ കസേരയിൽ പോലും, അതായത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ പോലും ആളുകൾ കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വിവാദമാവുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന കഥ നമുക്കറിയാം. ഒരു ദിവസം എൻ്റെ കസേര വന്ന ഒരാൾ വരെ ഇരുന്നു, മുഖ്യമന്ത്രിയുടെ കസേര വന്ന് ഇരുന്നു. അതാ എൻ്റെ ഓഫീസിലുള്ളവർ അറിയുന്നത് ദുബായിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പോഴാണ്. കാരണം അവരീ വെബ് ക്യാമറയിൽ കൂടെ കണ്ടു. ഭരണമെന്ന് പറയുന്ന വേറൊന്നാ. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുമായിട്ടുള്ള പ്രതികരണവും ശ്രദ്ധേയമാണ്. മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസ്സിനകത്തെ വാർത്തകൾ പല രീതിയിൽ കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനെയെല്ലാം ഖണ്ഡിക്കാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു, അതായത് തർക്കിച്ച് ഏതറ്റം വരെയും പോകുമായിരുന്നു. അങ്ങനെയുള്ള നിരവധി തർക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്. അങ്ങനെ ഒരിക്കൽ ചെന്നിത്തലയെ മന്ത്രിയാക്കുന്നതിന് മുമ്പ് NSS അദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രിയാക്കുമോ എന്ന വാർത്ത വരുന്നു, പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നു എന്നുള്ള പല വിധത്തിലെ വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു എന്നൊരു വാർത്ത വന്നു, ഉപമുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശം വന്നു, ഉമ്മൻചാണ്ടി അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു. ആ വാർത്ത വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ചെന്നിത്തലയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ഹൈക്കമാൻഡിനെ കാണാൻ തീരുമാനിച്ചു. ഗ്രൂപ്പ് വഴക്കൊക്കെ മൂർച്ഛിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്താ സമ്മേളനത്തിലെ ചോദ്യവും ഉത്തരവും രസകരമായിരുന്നു. അതൊക്കെ നിങ്ങൾ തന്നെ എഴുതുകയല്ലേ, അത് നിങ്ങളല്ലേ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് കൊടുക്കുകയല്ലേ. നിങ്ങൾ എന്തെങ്കിലും എഴുതുക,
നിങ്ങളുടെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമ്പം എന്റെ പുറത്തോട്ട് വെക്കാൻ അത് നടക്കത്തില്ല. അതായത് ഇന്നലെ കെ പി സി പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചു. സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡുമായിട്ട് അത് ചർച്ച ചെയ്യും. യു ഡി എഫിലെ ഘടകകക്ഷികളുമായി സംസാരിക്കേണ്ട സമയത്ത് അവരുമായിട്ട് സംസാരിക്കും. ഇതാണ് സ്ഥിതി. നിങ്ങൾ പറയുന്ന ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ പോയത്. എന്നെ ഹൈക്കമാൻഡിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. അഹമ്മദ് പട്ടേൽ വിളിച്ചു എന്ന് പത്രങ്ങളിൽ കണ്ട് ഞാൻ അറിഞ്ഞു. തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനം എടുക്കണേ അവരുടെ അവരുമായിട്ടുള്ള ധാരണയാകണം. മൊത്തത്തിൽ ബാധിക്കുന്ന ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടേ തീരുമാനം എടുക്കത്തുള്ളൂ. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാർത്ത വേണം, അതൊക്കെ എഴുതി കൂട്ടും, എന്നിട്ട് അത് തെറ്റാണെന്ന് വരുമ്പം വേറെ ആരുടെയെങ്കിലും പുറത്തോട്ട് വെക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്കെന്താ? ഞങ്ങൾ രണ്ടുപേര് സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരിൽ ആരെയെങ്കിലും ഒരാളെ കോട്ട് ചെയ്ത് കൊടുത്താൽ മനസ്സിലാക്കാം. ഇത് മാധ്യമധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഉമ്മൻചാണ്ടി ആ വാർത്തയെടുത്ത് വിശകലനം ചെയ്ത് അതിനെ ഖണ്ഡിക്കും. നിങ്ങൾ എഴുതാനുള്ളത് മുഴുവൻ എഴുതി, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ ധരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിലാകണം എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞത് കാരണം ഇപ്പൊ നാളെ ധരിക്കും. ഇന്ന് രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കാൻ പാടില്ലാത്തത്? ഞാൻ പറഞ്ഞിട്ടാണ് ഇന്നലെ എഴുതിയത്. അതെ, ഇതാണ് സംഗതി. ഒരു ദിവസത്തേക്ക് മതി നിങ്ങൾക്ക്, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണം. ഒരിക്കൽ ഹമീദ് അൻസാരി, അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ഹമീദ് അൻസാരി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ദേശീയഗാനം തെറ്റായി ആലപിക്കുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വിവാദം രസകരമായിരുന്നു. അന്നത്തെ ആ ദേശീയഗാന ആലപണം ആദ്യം കാണാം. പഞ്ചാബ് സിന്ധ് ഗുജറാട്ട് മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലജിതരംഗ ഉച്ചല ജലജിതരംഗ തപശുമനാമേ ജാഗേ തപശുഭാശിശുമാകേ യാഗേ തപ ജയ ഗാഥ ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത ജയ ഹേ. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം അന്ന് നടത്തിയ പ്രതികരണവും ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രസകരമായൊരു പ്രതികരണമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ പാട്ട് പാടാൻ കഴിവുണ്ടാവുമോ? അത് പാട്ടിലല്ല, അതല്ല ദേശീയഗാനം. അത് എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടോ? നല്ല നല്ല ദേശീയഗാനം ഇപ്പം എല്ലാരും പാടുന്ന കൂട്ടത്തിൽ ഞാനും പാടും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പാടിയാൽ എന്താകും സ്ഥിതി? എന്തായാലും കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CCTV സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഒരു നിർണായക സമയത്ത് CCTV റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഇല്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും CCTV സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങളും ചർച്ചകളും രസകരമായ ആലോചനകളൊക്കെ വന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് മുഖ്യമന്ത്രിയുടെ CCTV കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് സംബന്ധിച്ച് അന്തരിച്ച പ്രശസ്തനായ ശ്രീ ഡോക്ടർ ഡി ബാബു പോൾ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. ഇവിടെ ക്യാമറ വെച്ചു. ഈ ക്യാമറ വെച്ചത് കൊണ്ട് വാസ്തവത്തിൽ ശരിക്കും കാര്യമായിട്ട് അത് പ്രയോജനപ്പെടുത്തിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിലൊരാളാണ്. എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. ഒരു പെണ്ണിന് അമേരിക്കയിൽ ജോലിയുള്ള ഒരു ചെറുക്കൻ കല്യാണം ആലോചിച്ചു. ഇപ്പോഴല്ല, 95-ലായിട്ടാണ് ക്യാമറ വെച്ചത്. അന്ന് ചെയ്ത പണിയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വെച്ചില്ലേ ക്യാമറ? 24x7 2005. അപ്പോൾ അമേരിക്കയിലുള്ള കല്യാണം ആലോചിക്കുന്ന ചെറുക്കന് അവധിയില്ല. അവനാകെ 2 ആഴ്ചത്തെ അവധിക്ക് വരുമ്പോൾ കല്യാണവും നടത്തണം, പെണ്ണ് കാണലും. നിയമം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സമൂഹം നിരോധിച്ചിട്ടില്ലാത്ത സ്ത്രീധനമൊക്കെ പറഞ്ഞു വെക്കലും എല്ലാം കൂടെ 2 ആഴ്ചക്കുള്ളിൽ തീരണം. അപ്പം ഇത് കോങ്കണ്ണുള്ളവരെ കമലാക്ഷി എന്ന് വിളിക്കുന്ന കാലവും നെറ്റിയിലൊരു മറുകു പോലും ഇല്ലാത്തവനെ ബാലലോചനൻ എന്ന് വിളിക്കുന്ന കാലവുമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ ഒരാളെ?
അപ്പൊ ഞങ്ങൾ പെരുമ്പാവൂർക്കാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞ ആ ചെറുക്കനോട് പറയണം, ഇന്ന ദിവസം ഇന്ത്യൻ സമയം ഇത്ര മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വെബ്കാസ്റ്റ് നോക്കിയിരുന്നാൽ മതി, അവിടെ പിങ്ക് നിറത്തിലുള്ള സാരിയും അതിന് ചേർന്നൊരു ബ്ലൗസുമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അതാണ് നമ്മുടെ വധു. ആ കല്യാണം നടന്നു, രണ്ട് പിള്ളേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആപ്പീസിൽ ക്യാമറ വെച്ചത് കൊണ്ട് ഞങ്ങൾ പെരുമ്പാവൂർക്കാരെങ്കിലും രക്ഷപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇനിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നാട് സഞ്ചരിക്കുമ്പോൾ ഈ ഭൂതകാല അനുഭവങ്ങൾ ഓരോരുത്തരും ഓർത്തെടുക്കും എന്നുറപ്പാണ്. നന്ദി, നമസ്കാരം.